കൊയിലാണ്ടി നന്ദി ബസാറിലെ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന. ചെന്നൈയിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. സന്ദീപ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സന്ദീപ്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? അമിന, നേരത്തെ റിപ്പോർട്ട് ചെയ്ത സമാനമായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ 4 മണിക്കൂറിലേറെയായിട്ട് പരിശോധന തുടരുന്നു. പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടില്ല. കൊയിലാണ്ടി നന്ദി ബസാറിലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. 11 മണിക്ക് പരിശോധന തുടങ്ങി. ചെന്നൈയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ് എത്തിയത്. പരിശോധന തുടങ്ങിയ ഘട്ടത്തിൽ ഈ വീട്ടിലേക്ക് ഉള്ള ഗേറ്റ് അടച്ചു. പിന്നീട് ആളുകളൊന്നും പ്രവേശിപ്പിച്ചിട്ടില്ല. ഏതായാലും സമാനമായ രീതിയിൽ മറ്റ് സ്ഥലങ്ങളിലും ഫാരിസ് അബൂബക്കറിൻ്റെ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ അവിടെയൊക്കെ തന്നെ പരിശോധന നടത്തുന്നു എന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള വിവരം. നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സമാനമായ രീതിയിൽ ഫാരിസിൻ്റെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ളൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഫാരിസ് അബൂബക്കർ കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഫാരിസിനെ കുറിച്ചുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട്, സി പി എമ്മിൻ്റെ ഒരു ഘട്ടത്തിലുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഫാരിസിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ 2 മാസം മുൻപാണ് ഇവിടെ ഫാരിസിൻ്റെ പിതാവ് മരിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിയത്. മാസങ്ങൾ കൂടുമ്പോൾ വീട്ടിൽ വന്നു പോകുന്ന ഒരു രീതിയാണ് ഫാരിസിൻ്റെതെന്ന് നാട്ടുകാരും മറ്റും പറയുന്നു. ഫാരിസിൻ്റെ ജന്മദേശമാണിത്. നേരത്തെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും ഇതുമായി ഫാരിസിൻ്റെ വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെ കേസ് നടപടികൾ എത്രത്തോളം മുന്നോട്ട് പോയെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന പുരോഗമിക്കുകയാണ്.